യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിലാണ് ഇസ്രായേലും യുഎയും സാധാരണ ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള സമാധാന കരാറിൽ ഏർപ്പെട്ടത്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ഘടനകളെ ഇത് മാറ്റിമറിക്കുമെന്ന് ട്രംപ് വിലയിരുത്തുകയും ചെയ്തിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും യുഎ കിരീടവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയീദും ട്രംപും സംയുക്തമായി പുറപ്പെടുവിച്ച പ്രസ്താവനയിലൂടെ ഈ മാറ്റത്തിന് ഔപചാരികമായ തുടക്കവുമായി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ദീർഘകാല പരിശ്രമത്തിന്റെ ഫലമാണ് ഈ ധാരണയെന്നാണ് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സും അൽജസീറ പോലുള്ള പശ്ചിമേഷ്യൻ മാധ്യമങ്ങളും വിലയിരുത്തുന്നത്. ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്ന ആദ്യ ഗൾഫ് രാജ്യമായി യു എ മാറി. മൂന്നാമത്തെ അറബ് രാജ്യവുമാണ് യു എ. ഫലസ്തീൻ ഇറാൻ പ്രശ്നങ്ങൾ സങ്കീർണമായി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേൽ യു എ പുതിയ നയതന്ത്ര ബന്ധത്തിന് മാനങ്ങൾ ഏറെയുണ്ട്. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീൻ പ്രദേശങ്ങൾ ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കാനുള്ള നടപടികൾ മാറ്റിവെക്കാമെന്ന് ഇസ്രായേൽ സമ്മതിച്ചിട്ടുണ്ട് എന്നതാണ് കരാറിലെ പ്രധാന വ്യവസ്ഥയായി യു എ ഉയർത്തിക്കാട്ടുന്നത്. പക്ഷേ കരാറിനെ വഞ്ചനയെന്ന് വിശേഷിപ്പിച്ച് ഫലസ്തീൻ നേതൃത്വം തള്ളിക്കളഞ്ഞു. സ്വതന്ത്ര രാജ്യമായി നിലനിൽക്കാനുള്ള തങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഇത് തിരിച്ചടിയാകുമെന്നാണ് ഫലസ്തീന്റെ നിലപാട്. യു എ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന് പിന്നാലെ കൂടുതൽ മുസ്ലിം രാജ്യങ്ങൾ ഇസ്രായേലുമായി അടുക്കുന്നു എന്നാണ് ഗൾഫ് മേഖലയിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ. ബഹ്റൈനും ഒമാനും കരാറിന് പരസ്യ പിന്തുണ നൽകിയിട്ടുണ്ട്. അമേരിക്കയുമായി വളരെ അടുപ്പം പുലർത്തുന്ന സൗദി ആവട്ടെ ഒരാഴ്ചയോളം മൗനം പാലിക്കുകയാണ് ഉണ്ടായത്. ശേഷം ഫലസ്തീൻ കരാർ അംഗീകരിക്കുകയാണെങ്കിൽ ഇസ്രായേലുമായി സഖ്യമാവാമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇറാനുമായും ഫലസ്തീനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഖത്തർ ആവട്ടെ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. കുവൈത്ത് ആവട്ടെ കരാറിനെ എതിർത്തിട്ടുണ്ട്. കുവൈത്തിന്റെ ഫലസ്തീൻ സ്നേഹം സ്ഥായിയായതല്ലേ എന്നാണ് കുവൈത്തിലെ എതിർപ്പിനെ കുറിച്ച് ട്രംപിന്റെ മുതിർന്ന ഉപദേഷ്ടാവും മരുമകനുമായ ജെറാർഡ് കുഷ്നർ പറഞ്ഞത്. തുടർന്ന് ഇസ്രായേലിനെ നിരോധിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് കുവൈത്തിലെ എം പിമാർ നിയമം പാസാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഫലസ്തീൻ ജനതയുടെയും മുസ്ലിങ്ങളുടെയും മുതുകിലിറക്കിയ കത്തിയാണ് കരാറെന്നാണ് തുർക്കി ആരോപിച്ചത്. യു എയിൽ നിന്ന് അംബാസിഡറെ തിരിച്ചു വിളിക്കുകയും ചെയ്തു. യു എയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുമെന്ന സൂചനയും തുർക്കി നൽകി. ബഹ്റൈനും ഒമാനുമായിരിക്കും ഇസ്രായേലുമായി ഗൾഫ് മേഖലയിൽ നിന്ന് ബന്ധം സ്ഥാപിക്കുന്ന അടുത്ത രാജ്യങ്ങളെന്ന് ഇസ്രായേൽ രഹസ്യാന്വേഷണ വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ആഫ്രിക്കയിലെ മുസ്ലിം രാജ്യങ്ങളും ഇസ്രായേലുമായി ബന്ധം സ്ഥാപിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ഒമാൻ ബഹ്റൈൻ സന്ദർശനം ഇതിനോടൊപ്പം കൂട്ടി വായിക്കാവുന്നതാണ്. പശ്ചിമേഷ്യൻ സമാധാന ഉച്ചകോടിക്ക് അടിത്തറ ഒരുക്കാനുള്ള അമേരിക്കയുടെ ശ്രമത്തിന്റെ ഭാഗമായി പോംപിയോ പശ്ചിമേഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ സന്ദർശിക്കുമെന്ന് ഇസ്രായേൽ പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒമാനും ബഹ്റൈനും കൂടാതെ യു എ, സുഡാൻ, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളും പോംപിയോ സന്ദർശിച്ചിരുന്നു. പോംപിയോയുടെ സന്ദർശനത്തിൽ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കാനുള്ള ചർച്ചകൾ നടന്നു എന്നും വ്യക്തമല്ല. ട്രംപിന്റെ മധ്യപൂർവ്വദേശ സമാധാന പദ്ധതിയുടെ ഭാഗമായ ചർച്ചകളാണ് യു എ ഇസ്രായേൽ കരാറിലേക്ക് നയിച്ചത്. ജെറുസലേമിനെ ഇസ്രായേൽ തലസ്ഥാനമായി അംഗീകരിച്ചതാണ് ട്രംപ് പദ്ധതിയിലെ ആദ്യ നടപടി. രണ്ടാമത്തേത് വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കാനുള്ള ഇസ്രായേൽ തീരുമാനത്തിന് നൽകിയ പിന്തുണയും. ഫലസ്തീൻ വിരുദ്ധമായ ഈ രണ്ട് തീരുമാനങ്ങൾക്ക് പിന്നാലെയാണ് ഇസ്രായേലുമായി പൂർണ്ണ നയതന്ത്ര ബന്ധത്തിലേക്ക് ഒരു ഗൾഫ് രാജ്യത്തെ കൊണ്ടുവരുന്നതിൽ ട്രംപ് ഭരണകൂടം വിജയിച്ചത്. സ്വാഭാവികമായും യു എ ഇസ്രായേൽ കരാർ ഫലസ്തീനിലെ പ്രതിസന്ധിക്ക് ഒരു പരിഹാരവും ഉണ്ടാക്കുന്നില്ല. യു എസ് ആവശ്യപ്പെട്ടതുകൊണ്ട് വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കുന്ന നടപടി തൽക്കാലത്തേക്ക് നിർത്തിയെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിശദീകരിച്ചത്. സിറിയയിലെ ആഭ്യന്തര യുദ്ധം രൂക്ഷമായതു മുതൽ മധ്യപൂർവ്വദേശത്ത് ഇറാന്റെ സൈനിക സ്വാധീനം വിപുലമായിട്ടുണ്ട്. ഇറാനുമായി ചേർന്ന് റഷ്യയും സ്വാധീനം ഉറപ്പിച്ചു. യു എസ് ഏർപ്പെടുത്തിയ കടുത്ത ഉപരോധങ്ങൾക്കിടയിൽ ചൈന, ഇറാൻ, റഷ്യ ബന്ധം കൂടുതൽ ശക്തമാവുകയാണ്. ഇറാനോട് അടുത്തു നിൽക്കുന്ന ഖത്തറിന്റെ നിലപാടുകളും ഇനി നിർണായകമാണ്. 21-ാം നൂറ്റാണ്ടിലെ മാറുന്ന ലോകക്രമത്തിൽ പുതിയ ശാക്തിക ശേരികൾ രൂപം കൊള്ളുന്നതിന്റെ ഭാഗമായി വേണം അറബ് രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കത്തെ കാണാൻ.